മുക്കത്ത് ഇലക്ട്രിക് വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി. മുക്കം പാലത്തിന് സമീപവും അഗസ്ത്യൻമുഴി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തുമാണ് കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുക്കം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് കേന്ദ്രം ആരംഭിച്ചത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം പാലത്തിന് സമീപവും അഗസ്ത്യൻമുഴിയിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപവും ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റുകൾ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാർജിംഗ് യൂണിറ്റ് KCB നേതൃത്വത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. കേരളത്തിലാകെ ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ രൂപത്തിൽ പ്രചാരത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ആ ചാർജ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളുടെ ഒരു കുറവ് വലിയ രൂപത്തിൽ ഒരു പ്രശ്നമായി ഉയർന്നു വന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും 5 കേന്ദ്രങ്ങൾ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5 കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ചാർജിംഗ് യൂണിറ്റുകൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. നഗരസഭാ അധ്യക്ഷൻ PT ബാബു, സ്ഥിരസമിതി അധ്യക്ഷ പ്രജിത പ്രദീപ്, കൗൺസിലർ അശ്വതി സനൂജി തുടങ്ങിയവരും KCB അധികൃതരും പങ്കെടുത്തു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ 5 ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കും. ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്ന ചാർജിംഗ് സബ്സ്റ്റേഷനുകളും സ്ഥാപിക്കും. ഈങ്ങാപ്പുഴയിൽ നിർദ്ദിഷ്ട KCB സബ്സ്റ്റേഷന് സമീപം ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണം പുരോഗതിയിലാണെന്നും ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. അമ്പായത്തോട് പെരുമ്പള്ളി ഭാഗത്ത് സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു. കൂടരഞ്ഞി, തിരുവമ്പാടി, പുന്നക്കൽ റോഡ്, കോടഞ്ചേരി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് മോഡ്, ചാർജ് മോഡ് എന്നാണ് അതിൻ്റെ പേര്. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് വഴി അതിൽ നമുക്ക് ഒരു രജിസ്ട്രേഷനായിട്ട് കിട്ടുകയും അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷനും ഈ ചാർജിംഗ് പോയിൻ്റ് എവിടെയാണോ അതൊക്കെ അതിനകത്ത് വരികയും ചെയ്യുന്നു. അവിടെ ഒരു സ്കാനിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്കാനിങ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സ്കാൻ ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ബാർകോഡുണ്ട്. ഇവിടെ അതിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്പ് സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട് ചാർജിംഗ്. സ്റ്റാർട്ട് ചാർജിങ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇത് നമ്മുടെ വെഹിക്കിൾ ചാർജ് ചെയ്ത് തുടങ്ങുകയും അപ്പോൾ എത്രയാണോ ആവശ്യം അത്രയും ചെയ്ത ശേഷം സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. CTV പ്രാദേശിക വാർത്ത, മുക്കം.